എനിക്ക് നിങ്ങളോട് ഇഷ്ടമാണ്, പക്ഷേ ഒരാളെ ജീവിതത്തിൽ നിന്നും പരാതികളില്ലാതെ ഇറക്കി വിടാനുള്ള ഏറ്റവും എളുപ്പമുള്ള വാക്കുകളാണിത്. അവർക്ക് നമ്മളോട് ഇഷ്ടമാണെന്ന് വിചാരിച്ച് വഞ്ചനയുടെ പ്രതിപട്ടികയിൽ അവരുടെ പേര് ചേർക്കാതെ ഒരു തെറ്റിദ്ധാരണയുമില്ലാതെ നമ്മൾ സ്വയം ഇറങ്ങി വരും. പ്രണയത്തിലായിരുന്ന എല്ലാ നിമിഷങ്ങളെയും നമ്മളോളം തന്നെ ആസ്വദിച്ചിട്ടും എന്നും കൂടി ഉണ്ടാവില്ലേ എന്ന ഒറ്റ ചോദ്യത്തിന് അവർക്ക് വാക്കുകളില്ലാതെയാവും. ഞാൻ പണ്ടേ പറഞ്ഞതല്ലേ എന്ന മറു ചോദ്യത്തിൽ നമ്മളെ തെറ്റുകാരാക്കും. എനിക്ക് നിന്നെ ഇഷ്ടമാണ് പക്ഷേ എന്ന് തുടങ്ങുന്ന യാതൊരു ഉറപ്പുകളുമില്ലാത്ത, പ്രതീക്ഷകളില്ലാത്ത പ്രണയ ഉടമ്പടിയിൽ ആദ്യമേ തന്നെ അവർ നമ്മളെ കൊണ്ട് ഒപ്പുവെപ്പിക്കും. സ്വന്തമാക്കുന്നത് മാത്രമല്ല പ്രണയമെന്ന കവിതകളും സാഹിത്യങ്ങളും ഉരുവിട്ട് നമ്മളെ അത് മനഃപ്പാഠമാക്കിക്കും. അവരോടുള്ള നിർവചിക്കാനാവാത്ത ഇഷ്ടത്തിൽ, സ്നേഹത്തിനു വേണ്ടി നമ്മളതെല്ലാം 1000 ഉമ്മകൾ നൽകി സമ്മതിക്കും. തമ്മിൽ കാണുമ്പോഴെല്ലാം ആവി പറക്കുന്ന ചായ ഗ്ലാസുകൾക്ക് അപ്പുറമിരുന്ന് ഇളം ചൂടുള്ള കൈകളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ആരും കാണാതെ എനിക്ക് നിന്നെ ഇഷ്ടമാണ് എന്നവർ മന്ത്രിക്കും. എന്നിട്ട് അതിലും മനോഹരമായ യാത്ര പറഞ്ഞു പോകും. പതിയെ പതിയെ അവരില്ലാത്ത ഒരു രാത്രിയും പകലും നമ്മൾക്കില്ലാതാവും. പ്രണയത്തിലാണോ എന്ന മറ്റുള്ളവരുടെ ചോദ്യത്തിന് അല്ല എന്ന് കള്ളം പറഞ്ഞുകൊണ്ട് നമ്മൾ അവരിലേക്ക് തന്നെ തിരിച്ചു ചെല്ലും. പതിയെ പതിയെ ആദ്യമുണ്ടാക്കിയ രഹസ്യ ഉടമ്പടികൾ നാം മറന്നുപോകും. ഹൃദയം കൊണ്ട് അത്രമേൽ അയാളോട് ചേർന്ന് നിൽക്കുമ്പോൾ ഞാൻ ഇയാളെ സ്നേഹിക്കുന്നുവെന്ന് 4 ആളുകൾക്ക് വിളിച്ചു പറയണമെന്ന് തോന്നും. നിബന്ധനകളും കണക്ക് കൂട്ടലുകളുമായി എങ്ങനെയാണ് ഒരാളെ സ്നേഹിക്കാനാവുക എന്ന ചോദ്യവുമായി നമ്മൾ അവരുടെ പിറകെ കൂടും. ചേർത്ത് നിർത്താനാവുമെന്ന് കരുതി നാം നടത്തുന്ന ഓരോ പരിശ്രമങ്ങളും പരാജയങ്ങളാകും. ഉടമ്പടിക്കുള്ളിൽ നിന്നുകൊണ്ട് വീണ്ടും അയാൾ പറയും, എനിക്ക് നിന്നോട് സ്നേഹമാണെന്ന്. അപ്പോൾ ഉള്ളിൽ അടക്കി വെച്ച സ്നേഹവും നിരാശയും അലറിക്കരച്ചിലായി പുറത്തു ചാടും. അവരുമായി പിരിയാനാകാത്ത വിധം പൂർണ്ണമായി നമ്മൾ അടുത്തു എന്ന് മനസ്സിലാക്കുമ്പോൾ നമ്മൾ അറിയാതെ തന്നെ അതിന് ചിതയൊരുക്കി നമ്മളെ ഇറക്കി വിടാനുള്ള തന്ത്രങ്ങൾ അവർ മെനഞ്ഞു കാണും. എന്തുകൊണ്ട് വിളിച്ചില്ല, സംസാരിച്ചില്ല എന്ന ചോദ്യത്തിന് സമയമില്ലായിരുന്നു എന്ന ഒറ്റ വാക്കിൽ അവഗണനയുടെ ആദ്യ തീക്കൊളി അവർ വലിച്ചെറിയും. എല്ലാത്തിനും കുറ്റങ്ങളായും കുറവുകളായും നമ്മെ തന്നെ തെറ്റുകാരാക്കും. കയ്യിലുള്ള സ്നേഹം എന്ത് ചെയ്യണമെന്നറിയാതെ കണ്ണു തുടച്ചുകൊണ്ട് ചിരിച്ച് കാണിച്ചൊരു കോമാളിയായി പിടിച്ചു നിൽക്കാൻ നമ്മൾ ശ്രമിക്കും. ഒടുവിൽ സഹിക്കാൻ പറ്റാതെ എനിക്കിനി വയ്യ എന്ന ഒറ്റ വാക്കിൽ നമ്മൾ ഇറങ്ങി വരും. അല്ല, ശരിക്കും നമ്മൾ പോലും അറിയാതെ അവർ നമ്മളെ ഇറക്കി വിടും. എന്നിട്ടും ഉറങ്ങാനാവാതെ, തൊണ്ടയിൽ നിന്നും ഒരു വറ്റിറങ്ങാതെ, ഓർമ്മകൾ വിങ്ങിപ്പൊട്ടുമ്പോൾ എനിക്ക് നിന്നെ മറക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞ് നമ്മൾ ഓടിച്ചെല്ലും. നീയല്ലേ എല്ലാം അവസാനിപ്പിച്ചു പോയത് എന്ന് പറഞ്ഞ് അപ്പോൾ അവർ മാന്യന്മാരാകും. പ്രണയത്തിന്റെ കോടതിയിൽ നമ്മൾ തെറ്റുകാരും. അവരുടെ പ്രണയം വലിയൊരു കളവായിരുന്നു എന്ന് തിരിച്ചറിയുന്ന നിമിഷം, പരസ്പരം കൈമാറിയതിനെല്ലാം ഒരു നിർവികാരതയുടെ ഗന്ധമുണ്ടെന്ന് തിരിച്ചറിയുമ്പോൾ സ്വന്തം ശരീരത്തിനോടും മനസ്സിനോടും നമുക്ക് മടുപ്പ് വരും. ഒറ്റ കയറിൽ ഇല്ലാതായെങ്കിലും നാശിക്കും. അതെ, ചില മനുഷ്യരങ്ങനെയാണ്. സ്നേഹത്തിന്റെ അവസാന തുള്ളി വരെ ഊറ്റിക്കുടിച്ച് നമ്മൾ പോലും അറിയാതെ നമ്മളെ അങ്ങ് ഇറക്കി വിടും.